ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നുബൂദ് ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിട്ടുകാച്ചി എഗ് നൂഡിലിൻ്റെ റെസിപ്പി കേട്ടോ. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. വീട്ടിൽ 5 മിനിറ്റ് 6 മിനിറ്റും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടുകാച്ചി എഗ് നൂഡിലിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ 5 മിനിറ്റ് 6 മിനിറ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലും ഹോട്ടൽ സ്റ്റൈലൊക്കെ കിട്ടില്ല സാധനമല്ലേ ഉണ്ടാക്കി ഇങ്ങനെ തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ അതിന് വേണ്ട കൂട്ടുകളൊക്കെ ആദ്യം തന്നെ നമുക്ക് കാണാം. ഇതിന് വേണ്ട വെയിറ്റുകളാണ്. ദേ ഇതെല്ലാം കൂടെ ആദ്യം ദേ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അത് 2, 3, 4, 5 പ്രാവശ്യം കഴുകിക്കോ. കഴുകിതേ ഇതുപോലെ നല്ല സ്റ്റൈലാക്കി കഴുകിയ ശേഷം നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാനുള്ള അടുത്ത പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ക്യാബേജ് എടുക്കുന്നു. ക്യാബേജ് എടുക്കുന്നത് ഇതുപോലെ 4 ആയിട്ട് 5 ആയിട്ട് 6 ആയിട്ട് കട്ട് ചെയ്യുക. ശേഷം ദേ ഇതുപോലെ നീളത്തിലങ്ങ് അരിയുക. നീളത്തിലരിയുമ്പോൾ തിന്നായിരിക്കല്ലേ, ഇച്ചിരി തിക്നെസ്സൊക്കെ വേണം കേട്ടോ, എന്നാലേ ഉള്ളൂ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ നീളത്തിൽ ഇതുപോലെ അരിയുക. എന്നിട്ട് ദേ പച്ചക്യാപ്സിക്ക് എടുക്കുക. പച്ചക്യാപ്സിക്കത്തിനകത്ത് നമ്മുടെ ആ കുരുവൊക്കെ എടുത്ത് പള്ളയിലൊക്കെ കിടന്നതിന് ശേഷം അവനെയും ദേ ഇതുപോലെ തന്നെ നീളത്തിലെറിയുക. എന്നിട്ട് ചുമന്ന ക്യാപ്സിക്ക് എടുക്കുക. അതിൻ്റെ അകത്തെയും കുരുവൊക്കെ എടുത്ത് പള്ളയിൽ കളഞ്ഞ ശേഷം അവനെയും ഇതുപോലെ നീളത്തിലെറിയും. നീളത്തിലെറിയുമ്പോൾ ഇച്ചിരി തിക്നെസ് വേണം, അല്ല ഇതെല്ലാം കൂടെ ഒരു പരുവായി പോകും. അവിയലൊരു അവിയലല്ല, അതിനേക്കാളും കൂടുതൽ കുഴഞ്ഞും ഒരു പരുവും രൂപമൊക്കെ ആയി പോകും. ശേഷം ദേ സവോള എടുത്തു അവനെയും നീളത്തിലെറിയുക. നീളത്തെറിഞ്ഞ ശേഷം കലാപരിപാടിയായി തീപിടിപ്പിക്കൽ. തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു ചെമ്പെടുത്തങ്ങ് വെക്കുക. ചെമ്പെടുത്തിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം നൂഡിൽ വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നൂഡിൽ മുങ്ങിക്കിടക്കുന്നത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ചുവ കാരണം വായി വെക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ദേ നൂഡിലെടുത്തിട്ട് മറിമറിക്കുക കേട്ടോ. ഇതുപോലെ നൂഡിലെടുത്ത് മറിമറിക്കുക. എന്നിട്ട് അവനൊന്ന് ലൈറ്റായിട്ട് തിളച്ച് വരുമ്പോഴും സമയമാകുമ്പോഴേക്ക് അവനൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നൂഡിലൊക്കെ ഒന്ന് വിട്ട് ദേ ഈ രൂപത്തിലൊക്കെ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇവനെ വേവിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 5 മിനിറ്റ് എന്നാണ്. ചില നൂഡിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും, ചില നൂഡിലൊക്കെ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ സമയമൊക്കെ കറക്റ്റായിട്ട് വേവുന്ന, കുഴഞ്ഞു പോകരുത്, പൊട്ടിപ്പോകരുത്. ദേ ഈ രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് വാരി മാറ്റി വെക്കുക. ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ദേ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന നല്ല മുട്ട അടി പിടിക്കും. അതുകൊണ്ടാണ് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ദേ ഒരു മുട്ട എടുത്ത് അടിച്ച് പതപ്പിച്ച് ഒരു രൂപത്തിലാക്കി വെച്ചിട്ട് അവരെ എടുത്ത് ഇതുപോലൊരു മറി പറിക്കുക. എന്നിട്ട് നമ്മളെ എഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ എഗ് ബുർജി ഉണ്ടാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണേ, മുട്ട ഈ ചിക്കുന്ന സമയത്ത് ഓവറായിട്ട് ചിക്കരുത്, കാരണം മുട്ട ഹാർഡായി പോകും. മുട്ട ഹാർഡായി കഴിഞ്ഞാൽ നൂഡിലാത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ വേണം മുട്ട ചുക്കിയെടുക്കുക. എന്നിട്ട് അവനെയും മാറ്റി വെക്കുക. ശേഷം ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച് ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ ദേ സവോളയും ഇത്രയും സാധനം ഇട്ട് ശേഷം ഇവനെ ഒന്ന് ലൈറ്റായിട്ട് വാട്ടിയെടുക്കുക. ഓവറായിട്ട് വാട്ടരുത്, വാട്ടിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഈ വെയിറ്റുകളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാലേ ഉള്ളൂ നൂഡിലിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലൈറ്റായിട്ട് കടിക്കാൻ കിട്ടണം. ഓവറായിട്ട് കടിക്കുകയും ചെയ്ത് ലൈറ്റായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതി. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കളറായിട്ടുള്ള ക്യാപ്സിക്ക എല്ലാം കൂടെ ഇട്ട് അവനെങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് വാട്ടി ഇങ്ങ് എടുത്താൽ മതി എൻ്റെ ചങ്ങാതിമാരെ. ദേ ഈ രൂപത്തിലായി വരുമ്പോഴേക്ക് അടുത്ത കലാപരിപാടിയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിലെടുത്ത് ദേ ഇതിലേക്കൊരു മറി മറിക്കുക കേട്ടോ. അവനെയും കൂടെ ഇങ്ങ് മറിച്ച ശേഷം അതിലേക്ക് വൈപ്പപ്പ പൗഡർ, ബ്ലാക്ക് ഇട്ടാലും ഒരു കുഴപ്പമില്ല, പക്ഷേ എരിവ് ഇച്ചിരി കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചിലർ അജിനമോട്ട ഇറക്കാറുണ്ട്, അജിനമോട്ട ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേ കുഴപ്പമില്ല, ആർക്കൊക്കെ കൊള്ളത്തില്ല, അതുകൊണ്ട് ഇട്ടില്ലെങ്കിലും നല്ലതാണ്. എന്നിട്ട് ദേ ഇതുപോലെ ലൈറ്റ് സോയ സോസോ ഡാർക്ക് സോയ സോസോ ഇട്ട് കൊടുക്കുക. പക്ഷേ അതിൻ്റെ മാത്രം അളവ് നോക്കി വേണം ഇടണം. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പുണ്ടാവും, കളർ കൂടും. എന്നിട്ട് അവനെ ദേ മൊത്തത്തിലങ്ങ് ഇവനെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്തു കണ്ടോ. ഇവ മൊത്തത്തിലെല്ലാം കൂടെ മിക്സായി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വന്നു കഴിയുമ്പോഴേക്ക് അടുത്ത കലപരിപാടിയാണ് നമ്മൾ ദേ മുട്ട ചിക്കി വെച്ചിരിക്കുന്നിടത്ത് ഒരു മറി മറിക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. സെല്ലറി ലീഫും ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് നൂഡിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവനെ മൊത്തത്തിൽ ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇത് സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. കാരണം സ്ലോ മോഷൻ മിക്സ് ചെയ്യുന്ന പറയുന്ന കാരണം തന്നെ നൂഡിൽ പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നൂഡിൽ നിന്നതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. നൂഡിൽ എന്ന് പറയുന്നത് നീളത്തിൽ ഇങ്ങനെ കിടക്കണമല്ലോ. അപ്പോൾ അവനെ ദേ ഇതുപോലെ സ്ലോ മോഷനിൽ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് എൻ്റെ ചങ്ങാതിമാർ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണ്ട, നൂഡിൽ മേടിക്കുക, മുട്ട മേടിക്കുക, വെയിറ്റുകൾ മേടിക്കുക. ഈ സാധനം വീട്ടിലൊക്കെ ഉണ്ടാക്കി അങ്ങ് തകർത്ത് പിള്ളേർക്ക് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് സാധനത്തിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും ഉണ്ടാക്കി താർക്ക് പൊളി.